ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാൻ ഉള്ള ഒരു ചോദ്യം കൂടി വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും ഞാൻ പറയുകയാണ്, ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് പരിചയപ്പെടണം. ഇത് പുതിയൊരു രീതിയാണ്, ആ രീതി നിങ്ങൾ പരിചയപ്പെട്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ രണ്ട് പുതിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം, എന്താണ് ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത്. പുതിയതായിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളോട് പറയുന്ന രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് പഠിച്ചിട്ടുള്ളത്? പരമാവധി നാല് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് സബ്സ്ക്രിപ്ഷനുമായി വരാറുള്ളത് അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷന് കഴിഞ്ഞ വർഷത്തേതും ഈ വർഷത്തേതും, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈ വർഷത്തേതും ഉണ്ടാവാം, കഴിഞ്ഞ വർഷത്തേതും ഉണ്ടാവാം. ഈ നാല് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ആ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, ഈ വർഷത്തേതുണ്ടെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്യുകയും കഴിഞ്ഞ വർഷത്തേതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലെസ്സും ചെയ്യുന്നു അല്ലേ. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് എന്ന് പറയുന്ന എമൗണ്ട് ഈ വർഷത്തേതുണ്ടെങ്കിൽ അത് നിങ്ങൾ ലെസ് ചെയ്യുകയും കഴിഞ്ഞ വർഷത്തേതുണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയും നാല് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. ദെൻ കഴിഞ്ഞ വർഷത്തെയാണെങ്കിൽ ഈ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ അത് ഓർത്തിരിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫൈൻ, അതുകൂടാതെ ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾ ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ടതുണ്ട് അല്ലേ. എങ്ങനെയാണ് കാണിക്കേണ്ടത്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നു, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നു. ദെൻ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കിട്ടാനുള്ള എമൗണ്ടാണ്, അതുകൊണ്ട് തന്നെ അത് അസറ്റാണ്. അപ്പോൾ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കുന്നു, കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ഇനി നമ്മൾ ഈ ഒരു കാര്യം കൂടി ഒന്നുകൂടി വേറെ രൂപത്തിൽ ഈ അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ, ഞാനിത് പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ഒന്നുകൂടി നിങ്ങളെ ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര എമൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഇൻകമായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുന്നു, അഡ്വാൻസ് ലെസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ലേ. അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് അതിൻ്റെ പർപ്പസ്, എന്താ കാരണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആ വർഷം കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ എത്രയാണോ അത് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ദെൻ ആ തുക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തതും ദെൻ വരാൻ പോകുന്ന വർഷത്തുള്ളൊക്കെ നിങ്ങൾ ലെസ് ചെയ്യുന്നതും ദെൻ കിട്ടാൻ വല്ല തുകയുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആ തുക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര എമൗണ്ടാണ് സബ്സ്ക്രിപ്ഷനായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ആ വർഷം യഥാർത്ഥത്തിൽ എത്രയാണോ കിട്ടാനുള്ളത്, അത് കിട്ടിയോ കിട്ടിയില്ല എന്നൊന്നും പ്രശ്നമല്ല, ആ തുക കണ്ടെത്തി അതാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ക്ലിയർ? ഇനി നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്കൊന്ന് പോകും. അതിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 22,000 രൂപ കാണിച്ചിട്ടുണ്ട്. എത്ര സബ്സ്ക്രിപ്ഷനാണ് ആ വർഷം കിട്ടിയതെന്ന് നിങ്ങൾക്ക് എവിടുന്ന കാണാൻ പറ്റുക? ആ കിട്ടിയ സബ്സ്ക്രിപ്ഷൻ്റെ തുക ക്യാഷായിട്ട് എത്ര കിട്ടി എന്നറിയണമെങ്കിൽ അതെവിടെയുണ്ടാവുക? റസീസ് ആൻഡ് പേമെൻറ്റ്സ് അക്കൗണ്ടിലുണ്ടാവും, ആ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ആ തുക അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ റസീസ് ആൻഡ് പേമെൻറ്റ്സ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 22,000 രൂപ. അത് ആ വർഷം കിട്ടിയ, കിട്ടാനുള്ളതല്ല കിട്ടിയ തുകയാണ്. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻ്റായിട്ട്
അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് സാധാരണ നിങ്ങൾക്ക് എത്ര അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്നൊക്കെയാണ് സാധാരണ തരാറല്ലേ. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കൂ. ക്ലബ് ഹാഡ് 100 മെമ്പേഴ്സ്, ഈച്ച് പേയിങ് റുപ്പീസ് 250, അതിന് ബാക്കി കുറച്ചുകൂടിയുണ്ട് ആസ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ. വാർഷിക വരിസംഖ്യയായിട്ട് ഓരോ മെമ്പറും 250 രൂപയാണ് കൊടുക്കേണ്ടത്. ദെൻ ക്ലബിന് എത്ര മെമ്പർമാരുണ്ട്? 100 മെമ്പർമാരുണ്ട്. 100 മെമ്പർമാർ, ഓരോ മെമ്പർമാരും വാർഷിക വരിസംഖ്യയായിട്ട് വാർഷിക സബ്സ്ക്രിപ്ഷനായിട്ട് എത്ര കൊടുക്കേണ്ടത്? 250 രൂപ. ഈ ഒരു ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ വർഷം മൊത്തമായിട്ട് പരമാവധി കിട്ടേണ്ട, അല്ലെങ്കിൽ ആ വർഷം കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ തുക എത്രയാണ്. 250 × 100 എന്ന് പറയുമ്പോൾ 25,000 രൂപ അല്ലേ. ആ തുകയാണല്ലോ നിങ്ങൾ ഇങ്ങനെ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഈ തുക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുന്നു, അഡ്വാൻസ് ലെസ് ചെയ്യുക, ദെൻ കഴിഞ്ഞ വർഷത്തേത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് അതങ്ങ് തന്നിരിക്കുക. 100 മെമ്പർമാരുണ്ട്, ഓരോരുത്തരും നൽകേണ്ട തുക എത്രയാണ്? 250 രൂപ വർഷത്തിൽ. അപ്പോൾ എത്രയാണ് ആ വർഷം കിട്ടാനുള്ളത്? 25,000 രൂപ. ദെൻ ആ 25,000 രൂപയാണ് നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷനായിട്ട് ആ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് കാണിക്കണം. അപ്പോൾ ഇത് എളുപ്പമാക്കാൻ വേണ്ടി തന്നതാണ് അല്ല, എന്താണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട് അല്ലേ. 25,000 രൂപയാണ് ആ വർഷം സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടേണ്ടത്. പക്ഷെ എത്ര കിട്ടിയുള്ളൂ? റെസിസം ഫെമിനിസ് അക്കൗണ്ടിൽ നോക്കൂ. ആ റെസിസം ഫെമിനിസ് അക്കൗണ്ടിൽ തന്ന വിവരം ഇവിടെ മുകളിൽ കാണിച്ചിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുള്ളൂ? 22,000 കിട്ടിയിട്ടുള്ളൂ. ആ വർഷം 25,000 കിട്ടാനുണ്ടായിരുന്നു, പക്ഷെ എത്ര കിട്ടിയിട്ടുള്ളൂ? 22,000 കിട്ടിയിട്ടുള്ളൂ അല്ലേ. ദാറ്റ് മീൻസ് ബാക്കി കിട്ടാനുള്ള തുക ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, ശരിയല്ലേ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അത് നേരിട്ട് തരാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരികയാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ചെയ്തത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിലൂടെ നിങ്ങൾക്ക് ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുക അല്ലേ. എങ്ങനെ ചെയ്യുക? നിങ്ങൾ ആ വർഷം കിട്ടേണ്ട തുക എത്രയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ആ നോക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ എന്ന് പറയുന്നത് 100 × 250 25,000 രൂപയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? റെസിഡൻ്റ് ഫേമസ് അക്കൗണ്ടിൽ നോക്കി പോയിട്ട് എത്ര രൂപ കിട്ടി നോക്കുക. എത്ര കിട്ടിയിട്ടുള്ളൂ? 22,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ബാക്കി കിട്ടാനുള്ള തുക, അതായത് 3,000 രൂപയാണ് ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ കിട്ടിയ തുക 22,000, ഇനി കിട്ടാൻ ബാക്കിയുള്ള എത്രയാണ്? 3,000. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി ഇതെങ്ങനെയാണ് നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്? എങ്ങനെയാണ് കാണിക്കേണ്ടത്? ആ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ 22,000, അതിനോടുകൂടി ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുന്ന എത്രയാണ്? 3,000. രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ എത്ര? 25,000. ക്ലിയർ? സോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ഇൻഫർമേഷൻ തരാം. അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണെന്ന് തരാതെ എത്രയാണ് കിട്ടാനുള്ളത് എന്ന് ഡയറക്റ്റായിട്ട് അങ്ങ് തരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് കണ്ടുപിടിക്കണം. എളുപ്പമാണല്ലോ. ഓക്കെ, ഞാനൊരു ഇൻഫർമേഷനും കൂടി നിങ്ങൾക്ക് തരാം. നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് എത്രയാണ്? 22,000. ഇനി എത്ര മെമ്പർമാരുണ്ട്? 100 മെമ്പർമാർ, ഓരോരുത്തരും നൽകേണ്ട തുക 250. അപ്പോൾ 25,000 കിട്ടാനുള്ളത്. ദെൻ അതിനോടുകൂടി നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കൂടി തരാം. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ലാസ്റ്റ് ഇയർ 2,500. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? 2,500. അപ്പോൾ ഈ ഒരു കേസിൽ ഈ വർഷം ഇനി കിട്ടാൻ ബാക്കിയുള്ള തുകയിൽ വല്ല മാറ്റം ഉണ്ടാവുമോ ഒന്ന് ചിന്തിച്ച് നോക്കൂ. 25,000 രൂപ കിട്ടാനുണ്ട്. എത്ര കിട്ടി? 22,000 കിട്ടി. അപ്പം 3,000 ബാക്കി എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ കഴിഞ്ഞ വർഷത്തെ 2,500 കൂടി കിട്ടാൻ ബാക്കിയുണ്ട്. ഈ വർഷത്തെ 25,000 മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കഴിഞ്ഞ വർഷത്തെ 2,500 കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കിട്ടിയ 22,000 ഈ വർഷം കിട്ടിയ 22,000 കഴിഞ്ഞ വർഷം കിട്ടാനുള്ള 2,500 കൂടി ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, 22,000 കിട്ടിയിട്ടുണ്ട്,
പക്ഷെ ആ 22,000 2,500 രൂപ കഴിഞ്ഞ വർഷത്തേതാണ്. അപ്പൊ ബാക്കി തുക മാത്രമേ ഈ വർഷത്തേതായിട്ട് കിട്ടിയിട്ടുള്ളൂ അല്ലെ. അപ്പൊ 22,000 2,500 രൂപ കഴിഞ്ഞ വർഷത്തേതാണെങ്കിൽ ബാക്കി 19,500 മാത്രമേ ഈ വർഷത്തേതായിട്ട് കിട്ടിയിട്ടുള്ളൂ. ക്ലിയർ? ദൻ ഈ വർഷം നമുക്ക് എത്ര കിട്ടാനുള്ളത്? 25,000 കിട്ടാനുണ്ട്. പക്ഷെ നമുക്ക് എത്ര കിട്ടിയുള്ളൂ? ഈ വർഷത്തേതായിട്ട് 19,500 കിട്ടിയുള്ളൂ അല്ലെ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? 5,500 ഉണ്ടാവും അല്ലെ. ഒന്നുകൂടി പറയാണ്, ഇവിടെ 22,000 രൂപയാണ് ആ വർഷം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ആ 22,000 2,500 രൂപ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുണ്ട് അല്ലെ. കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല, അതൊക്കെ എപ്പോഴാണ് കിട്ടുക? ഈ വർഷം കിട്ടുമല്ലോ അല്ലെ. അപ്പൊ 22,000 2,500 രൂപ കഴിഞ്ഞ വർഷത്തേതാണ് ഇതൻ. അപ്പൊ ഈ വർഷത്തേതായിട്ട് അതിന് ബാക്കി മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര ഉണ്ടാവുള്ളൂ? 19,500 ഉണ്ടാവുള്ളൂ അല്ലെ. ഫൈൻ, ഈ വർഷത്തെ നമുക്ക് എത്ര കിട്ടാനുണ്ടായിരുന്നു? ശരിക്ക് 25,000 രൂപ നമുക്ക് ഈ വർഷം കിട്ടാൻ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര മാത്രമേ കിട്ടിയുള്ളൂ? 22,000 കിട്ടിയെങ്കിലും കഴിഞ്ഞ വർഷത്തെ 2,500 ഉള്ളത് കൊണ്ട് അത് കുറച്ച് ബാക്കി 19,500 മാത്രമേ ഈ വർഷത്തേതായിട്ട് കിട്ടിയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 5,500 രൂപ. ഫൈൻ, ഓക്കെ. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻ്റ് വരാറ്. നിങ്ങൾ റെസിഡൻ്റ് പെൻഷൻ അക്കൗണ്ടിൽ ആ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ടാവും. ദെൻ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ വർഷം കിട്ടേണ്ട തുക എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെമ്പർമാരുടെ കണക്കും ഓരോരുത്തരും നൽകേണ്ട തുകയും തന്നിട്ടുണ്ടാവും. ദെൻ കഴിഞ്ഞ വർഷം ചിലപ്പോൾ അങ്ങനെയുണ്ട്, അതും കൂടി ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എത്രയുണ്ടായിരുന്നു കൂടി തന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ വർഷത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ തുക കാണണമെങ്കിൽ ആ കിട്ടിയ തുകയിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് മൈനസ് ചെയ്താൽ ബാക്കിയുള്ള തുകയായിരിക്കും. ദെൻ അതിൽ നിന്ന് കിട്ടാനുള്ള തുക മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടും അല്ലേ. ഓക്കെ. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ നോക്കും. സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ 100 × 250 എന്ന് പറയുമ്പോൾ 25,000 രൂപ. ദെൻ ആക്ച്വൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ആ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് നമുക്ക് കിട്ടിയത് 22,000 റെസിസ്റ്റൻസ് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ 2,500 കഴിഞ്ഞ വർഷത്തേതാണ്. അങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷത്തേതാണ്. അത് കുറച്ച് ബാക്കി എത്ര? 19,500 രൂപ. ദെൻ ആ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 5,500 രൂപ. ഓക്കെ. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? 2,500 രൂപ. ഈ വർഷത്തെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? 5,500. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് 2,500, ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് 5,500. ഓക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇൻഫർമേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് എങ്ങനെയാണ്? ഓക്കെ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 22,000. ദെൻ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് അത് ആഡ് ചെയ്യാൻ വേണ്ടി അല്ലേ, 5,500 ആഡ് ചെയ്യുന്നു. ദെൻ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. ടോട്ടൽ എമൗണ്ട് 25,000 അല്ലേ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 25,000. അത് മാറുമോ? ഇല്ല. പക്ഷേ ഈ ഇൻഫർമേഷനിലൂടെ നിങ്ങൾക്ക് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. ക്ലിയർ? ഫൈൻ. ദെൻ ഈ രണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങും നിങ്ങൾ എവിടേക്ക് കാണിക്കണം? ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് കിട്ടാനുള്ളതാണ്, അതുകൊണ്ട് അസറ്റാണ് അല്ലേ. അപ്പോൾ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് നിങ്ങൾ എവിടെ കാണിക്കും? ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് അത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിലും കാണിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തരുമ്പോൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ഇന്ന് പറയുകയാണ്. അത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച അഡ്ജസ്റ്റ്മെൻറ്റാണ്. അസറ്റിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അല്ലേ. ചിലപ്പോൾ റെസിഡൻ്റ് പെൻഷൻ അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ ഏതെങ്കിലും അസറ്റ് വിറ്റതായിട്ട് കാണിക്കും. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അല്ലേ. ഓക്കെ. അപ്പോൾ അസറ്റ് അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ അസറ്റ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന സമയത്ത് ആ വിറ്റ തുക അതിൻ്റെ ബുക്ക് വാല്യൂ, ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ആ അസറ്റിന് ബുക്കിൽ കാണിച്ചിരിക്കുന്ന വില, അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ അത് വിറ്റ വില തന്നെ ബുക്ക് വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ആ വില ബാലൻസ് ഷീറ്റ് കാണിക്കാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ അസറ്റിനെ കുറക്കണം. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻ്റ് അതല്ല. ഈ അസറ്റ് വിറ്റത് ലാഭത്തിനോ നഷ്ടത്തിനോ ആണെങ്കിൽ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്, നിങ്ങൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ അതിൽ ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലാഭം അല്ലെങ്കിൽ നഷ്ടം നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. അസറ്റ് വിൽപ്പന നടത്തി ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെവിടെ കാണിക്കണം?
അതിങ്ങനെ മാനേജ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. ലാഭമാണെങ്കിൽ ഇൻകം സൈഡിലും നഷ്ടമാണെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ സൈഡിലും കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു അസറ്റ് വിൽക്കുകയാണ്, അതിൻ്റെ ബുക്ക് വാല്യൂ 35,000 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബുക്ക് വാല്യൂ തന്നാൽ മാത്രമേ നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ബുക്ക് വാല്യൂ തന്നെ വിറ്റു എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ലാഭമോ നഷ്ടവും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നു അസറ്റിൻ്റെ ബുക്ക് വാല്യൂ 35,000. ദെൻ അസറ്റ് വിറ്റത് 32,500. അപ്പോൾ 35,000 ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ബുക്ക് പ്രകാരം യഥാർത്ഥ വിലയാണ് അല്ലേ. അത് വിറ്റത് എത്രക്കാണ്? 32,500. അപ്പോൾ അതെന്താ കാണിക്കുന്നത്? ഇറ്റ്സ് എ കോമൺ ലോജിക് അല്ലേ. എത്രയാണ്? 2,500 നിങ്ങൾക്ക് എന്തുണ്ടായി? നഷ്ടമുണ്ടായി, ലോസ് ഉണ്ടായി. അപ്പോൾ ഈ ലോസ് ഓൺ സെയിൽ നിങ്ങൾ എവിടെ കാണിക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 2,500 കാണിക്കാം. ഓക്കെ, അത് മാത്രം ചെയ്താൽ പോരാ, ഫർണിച്ചർ ബാലൻസ് ഷീറ്റിൽ ഇടുന്ന സമയത്ത് എത്ര ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് നിങ്ങൾ വിറ്റു? 35,000 അല്ലേ. 32,500 വിറ്റെങ്കിൽ പോലും അതിൻ്റെ വാല്യൂ എത്രയാണ്? 35,000. ആ 35,000 ഫർണിച്ചറിന് കുറച്ച് കാണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ 35,000 അസറ്റ് 32,500 വിറ്റ് കഴിഞ്ഞാൽ അതിലുണ്ടായ നഷ്ടം 2,500 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കണം. അതേസമയം അതിൻ്റെ ബുക്ക് വാല്യൂ ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യും കാണിക്കണം. ഓക്കെ, ഇനി ഈ കേസിൽ തന്നെ ഈ അസറ്റ് വിറ്റത് 40,000 35,000 അസറ്റ് 32,500 വിറ്റത്, എത്രയൊക്കെ വിറ്റത്? 40,000 വിറ്റുമെങ്കിലോ? അപ്പം നിങ്ങൾക്ക് നഷ്ടമല്ല, എന്താ ഉണ്ടായിട്ടുള്ളത്? ലാഭം ഉണ്ടായിട്ടുണ്ട് അല്ലേ, 5,000. ആ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ 5,000 ലാഭം എവിടെ കാണിക്കുന്നു? ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായിട്ട് കാണിക്കുന്നു. ദെൻ അസറ്റ് ബാലൻസ് ഷീറ്റിൽ വരുന്ന സമയത്ത് 40,000 കുറക്കാൻ പാടുണ്ടോ? ഇല്ല, ഇതിൽ 5,000 ലാഭമാണ് അല്ലേ. അസറ്റിൻ്റെ വാല്യൂ കുറക്കുമ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ 35,000 മാത്രം കുറക്കുക. അതാണ് നിങ്ങളുടെ ബുക്കിലുള്ള വാല്യൂ അല്ലേ. അതെ, അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടി ഓർത്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് വളരെ റേറായിട്ടാണ് ചോദിക്കാറുള്ളെങ്കിൽ പോലും ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഫിക്സഡ് അസറ്റ് വിറ്റു എന്ന് നിങ്ങൾക്ക് റെസിപ്റ്റ് ആൻ സൈഡിൽ കാണുമ്പോൾ തന്നെ നിങ്ങളത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെന്ന് മനസ്സിലാക്കുകയും ദെൻ പിന്നീട് നോക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് വല്ല ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അത് ലാഭമാണെങ്കിൽ ഇൻകം സൈഡിലും നഷ്ടമാണെങ്കിൽ അത് എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ സൈഡിലും കാണിക്കണം. ഓക്കെ, ഫൈൻ. ദെൻ ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ചോദ്യം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. റിസർവ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് അസോൺ 31 March 2018. ഡേറ്റ് വളരെ ശ്രദ്ധിക്കണം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 31 March 2018 എന്ന് പറയുമ്പം ഈ വർഷത്തെ നമ്മൾ പറയാറ് 2017-18 എന്നാണ് അല്ലേ. അപ്പോൾ 2018 March അവസാനിക്കുക എന്ന് പറയുമ്പോൾ തുടങ്ങിയിട്ടുണ്ടാവുക 2017 April ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ 2017 April മുതൽ 2018 March വരെയുള്ള ഇയർ. ഓക്കെ, 2017-18. അപ്പോൾ ഇനി വരാൻ പോകുന്ന വർഷം എന്ന് പറയുന്നത് 2018-19. ദെൻ ഇതിൻ്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2017-17. അതൊരു മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾക്ക് ഇനി ഐറ്റംസിലേക്ക് പോകാൻ വളരെ പെട്ടെന്ന്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്പിളിൽ ഓപ്പനിങ് ബാലൻസ് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട് 48,000. ദെൻ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ 2,800. ദെൻ അതിൻ്റെ ബുക്ക് വാല്യൂ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എത്രയാണ്? 3,500. ഓക്കെ, 3,500 വിലയുള്ളത് എത്രക്കാണ് വിറ്റത്? 2,800. അപ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക അതെന്താണ്? അവിടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അല്ലേ. നഷ്ടം ഇവിടെ കാണിക്കേണ്ടി വരും, 700 നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കണം. അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ്? 3,500. അതായിരിക്കണം നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന സമയത്ത് എത്ര എമൗണ്ട് ഫർണിച്ചറിന്ന് കുറയ്ക്കുകയും ചെയ്യണം. ഓക്കെ, പിന്നീട് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് റെൻറ്റ് റിസീവ്ഡ് ആണ്, അത് 600. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിഡൻസ് സൈഡിൽ ഒരു ക്യാപിറ്റൽ റെസീറ്റ് മാത്രമേ ഉള്ളൂ. എന്താണ്? സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ. ഓക്കെ, ദെൻ പേയ്മെൻറ് സൈഡിലേക്ക് പോകുമ്പോൾ സാലറി ഉണ്ട്, എക്സ്പെൻസ് ആണ്. മാഗസിൻസ് മേടിച്ചത് എക്സ്പെൻസ് ആണ്. ഇലക്ട്രിസിറ്റി ചാർജസ് അതും എക്സ്പെൻസ് ആണ്. പിന്നീട് ഫർണിച്ചർ, സ്പോർട്സ് എക്യുപ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് മൂന്നും അസറ്റ് മേടിച്ചതാണ്, ആ വർഷം മേടിച്ച അസറ്റ് ആണ് അല്ലേ. പിന്നീട് ക്ലോസിംഗ് ബാലൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ക്യാപിറ്റൽ ഐറ്റംസ് ആസ് യൂഷ്വൽ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ രീതി നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റെസിഡൻസ് പേയ്മെൻറ്സ് അക്കൗണ്ട് പരിശോധിക്കുകയും അതിലെ ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പേയ്മെൻറ്റ് കണ്ടെത്തുകയും ചെയ്യുകയാണ് അല്ലേ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ട ബാക്കിയുള്ള ഐറ്റം. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഉണ്ട്, അത് ഇനി ഞാൻ വീണ്ടും പറയുന്നില്ല. അതൊഴികെയുള്ള ബാക്കി എല്ലാ ഐറ്റംസും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാനുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിയുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതുമായി ബന്ധപ്പെട്ട്
അഡ്ജസ്റ്റ്മെൻസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഐറ്റവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് ഒന്ന് നോക്കാം. ആദ്യം പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ക്ലബ് ഹാഡ് 100 members, 100 members ഉണ്ട്. ഈച്ച് പേയിങ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് റുപ്പീസ് 500. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ തന്നെ മനസ്സിലാക്കുക ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഫൈൻ, ഒരു ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st March 2017 ഈസ് 3000. മാർച്ച് 2017 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അല്ലേ, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? 3000 രൂപ. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലബിന് 100 members ഉണ്ട്, ഓരോരുത്തരും 500 രൂപ എന്ന് പറയുമ്പോൾ ആ വർഷം കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 50,000 രൂപയാണ് അല്ലേ. ദെൻ ഇനിയിട്ട് സബ്സ്ക്രിപ്ഷൻ എത്രയാണ് കിട്ടിയെന്ന് റെസിഡന്റ് പേയ്മെന്റ്സ് അക്കൗണ്ടിലേക്ക് നോക്കാം. അവിടെ എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടിയിട്ടുള്ളത് നോക്കൂ, 48,000 രൂപ. ഓക്കെ ഫൈൻ, പക്ഷെ ആ 48,000 രൂപത്തിൽ കഴിഞ്ഞ വർഷം കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ എത്രയുണ്ടായിരുന്നു? 3000 രൂപ അല്ലേ. അപ്പൊ 48,000 3000 കുറച്ചു കഴിഞ്ഞാൽ ബാക്കി 45,000 മാത്രമേ ആ വർഷത്തതായിട്ട് കിട്ടിയിട്ടുള്ളൂ. എത്ര കിട്ടാനുണ്ട്? 500 × 100 50,000 കിട്ടാനുണ്ട് അല്ലേ. പക്ഷെ അതിൽ എത്ര കിട്ടിയിട്ടുള്ളൂ? 48,000 3000 പോയി കഴിഞ്ഞാൽ ബാക്കി 45,000. സോ ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എത്രയുണ്ട്? 5000 രൂപ. അതായത് 50,000 കിട്ടാനുള്ളത് 50,000 നിന്ന് ഈ 48,000 3000 കുറച്ച 45,000 മനസ്സ് ചെയ്യുമ്പോൾ എത്രയാണ്? 5000. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തേത് 3000 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? 5000 ഉണ്ട്. അത് മനസ്സിലാക്കുക അല്ലേ. ഫൈൻ, ഇതിന് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാം. അതിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തുള്ള അസറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. 1 April 2017. 1 April എന്ന് പറയുമ്പോഴും 31 March എന്ന് പറയുമ്പോഴും ഒരേ പോലെ തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ദെൻ ക്ലബ്ബ് ഔണ്ട് ഫർണിച്ചർ 10,000 രൂപ, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 8,000 രൂപ. കഴിഞ്ഞ വർഷം ഇത്രയും അസറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ പിന്നീട് നിങ്ങളോട് ഡിപ്രിസിയേഷൻ. ഓക്കെ, ദെൻ സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് ഒരാഴ്ചയ്ക്കും കൂടി തന്നിട്ടുണ്ട്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 31st March 2018 1200. അപ്പോൾ സാലറിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. ദെൻ അതുകൂടാതെ ഡിപ്രീസിയേഷൻ കാണാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുമാത്രമേ ഉള്ളൂ, ദെൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ട് അല്ലേ. ഫർണിച്ചർ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഫർണിച്ചർ വിറ്റപ്പോൾ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അതും കാണിക്കണം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാം അല്ലേ. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? സബ്സ്ക്രിപ്ഷൻ എഴുതുന്നു, 48,000 രൂപയാണ്. അതിനോടുകൂടി നിങ്ങൾ കണ്ടുപിടിച്ച ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നു, 5000, അത് ഈ വർഷത്തെയാണ്. ദെൻ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ലെസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി 50,000 രൂപ തന്നെ കിട്ടുന്നു. ഓക്കെ ഫൈൻ, പിന്നീട് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് റെന്റ് റിസീവ്ഡ് ആണ്, 600 രൂപ. ഓക്കെ, അത്രയും ഇൻകംസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് പോകുന്നു, അവിടെ സാലറി ഉണ്ട്. സാലറിനോടുകൂടി ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടുണ്ട്, 1800 രൂപ, അത് ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് എമൗണ്ട് ആയിട്ട് 7200 രൂപ കിട്ടുന്നു. ഓക്കെ ഫൈൻ, ദെൻ പിന്നീട് ഉള്ള ഓരോ ഐറ്റംസും ആഡ് ചെയ്യുന്നു. മാഗസിൻസ് 2340 രൂപ, ഇലക്ട്രിസിറ്റി ചാർജസ് 3200 രൂപ. ഫൈൻ, ഇത്രയും ഐറ്റംസ് മാത്രമേ റിസർവ് പേയ്മെൻറ്സ് അക്കൗണ്ടിലുള്ളൂ. അതുകൂടാതെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് രണ്ട് ഐറ്റം കൂടി ഉണ്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെയാണ്? ഒന്ന് ഡിപ്രിസിയേഷനും പിന്നീട് സെയിൽ ഓഫ് ഫർണിച്ചർ, അതിലുള്ള ലോസ്, ഫർണിച്ചർ വിറ്റപ്പോൾ ഉണ്ടായിട്ടുള്ള ലോസ്. ആദ്യം ഡിപ്രിസിയേഷൻ, സ്പോർട്സ് എക്യുപ്മെൻസിന് കഴിഞ്ഞ വർഷം മേടിച്ചതുണ്ട്, ഈ വർഷം മേടിച്ചതുണ്ട്. കഴിഞ്ഞ വർഷം ഓൾറെഡി ഉള്ള 8,000 രൂപയുടെ ഫർണിച്ചറും ഈ വർഷം മേടിച്ച 10,000, ടോട്ടല് 18,000 ആണ്. അതിന് 5% എന്ന് പറയുമ്പോൾ 900 rupees ആണ്. ദെൻ പിന്നീട് ഉള്ളത് ലോസ് ഓഫ് സെയിൽ ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, 700 രൂപയാണ് വരുന്നത്. അതെങ്ങനെയാണ്? 3500 രൂപയാണ് ബുക്ക് വാല്യൂ, പക്ഷേ അത് വിറ്റത് കിട്ടിയ ക്യാഷ്, വിറ്റിട്ട് കിട്ടിയ ക്യാഷ് എന്ന് പറയുന്നത് എത്രയാണ്? 2800 രൂപ മാത്രമാണ്. ദറ്റ് മീൻസ് നമുക്ക് എത്ര രൂപ ലോസ് ഉണ്ടായി? 700 രൂപ. അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിച്ചു. എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇൻകം സൈഡാണ് കൂടുതൽ, 9600 അത് പുറത്തേക്ക് എടുത്തിരുന്നു. ഇൻകം സൈഡാണ് കൂടുതലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി സർപ്ലസ് ആണ്. എത്ര രൂപ സർപ്ലസ് വരുന്നുണ്ട്? 36,260 രൂപ. ഓക്കെ ഫൈൻ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ മനസ്സിൽ ഒരു ധാരണ ആദ്യം വേണം. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് ഉണ്ടാക്കേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസ് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് വല്ല ഐറ്റം ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കാം. അതിൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലോർത്ത് വെക്കുക. അപ്പോൾ ഒരു ഐറ്റം കിട്ടി അല്ലേ, അത് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വർഷവുമായി ബന്ധപ്പെട്ട്, വേറൊന്നുമില്ല അല്ലേ. പിന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, പക്ഷെ അത് ഈ വർഷത്തെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തതുണ്ടെന്ന് മനസ്സിലോർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഐറ്റംസ് ഓരോന്നായിട്ട് എഴുതുക. ആദ്യം ക്യാഷ് എഴുതി, ബാങ്ക് എഴുതി, പിന്നെ ദൻ നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് കഴിഞ്ഞ വർഷത്തത് 3000 എഴുതി. പിന്നെ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അസറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ട് അസറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ, അത് ഫർണിച്ചർ 10,000, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 8,000. ഇത്ര ഐറ്റംസേ ഉള്ളൂ അല്ലേ. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുന്നു, ദെൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ഫണ്ടായിട്ട് 36,500 കിട്ടും. എന്ത് ചെയ്യണം, ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. ഓക്കെ, ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസ്, അത് നിങ്ങളൊരു ഓർഡർ ആയിരിക്കണം, എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ വർഷത്തെ വരുമ്പോൾ നിങ്ങൾ ക്ലോസിംഗ് ബാലൻസ് ആണ് ക്യാഷിൻ്റെ എഴുതേണ്ടത്. ക്യാഷ് 2960, ദെൻ ബാങ്ക് 15,400. ദെൻ പിന്നീട് നോക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് നിങ്ങൾ കണ്ടുപിടിച്ച 5,000 രൂപയുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അവസാനത്തെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ അത് അസറ്റ് അല്ല, എന്താണ്, സാലറി എക്സ്പെൻസ് ആയതുകൊണ്ട് ലയബിലിറ്റി ആണ് അല്ലേ. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് കാണിക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഫർണിച്ചറാണ്. ഫർണിച്ചറിൻ്റെ കഴിഞ്ഞ വർഷത്തെ 10,000, ഈ വർഷം മേടിച്ച 15,000, ടോട്ടൽ 25,000. ഓക്കെ, അതിന് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അതിൽ എന്ത് നടന്നിട്ടുണ്ട്, വിൽപ്പന നടന്നിട്ടുണ്ട് അല്ലേ. എത്ര രൂപയുടെ വിൽപ്പന നടന്നിട്ടുണ്ട്, 3,500 രൂപയുടെ അസറ്റ് വിറ്റിട്ടുണ്ട്. അപ്പോൾ അത് വിറ്റ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്, 21,500 രൂപയാണ് ഫർണിച്ചറിൻ്റെ വാല്യൂ ഉള്ളത്. ദെൻ അടുത്തത് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ആണ്. ദെൻ അതിൽ കഴിഞ്ഞ വർഷത്തെ 8,000, ഈ വർഷത്തെ 10,000 എന്ന് പറഞ്ഞാൽ 18,000 ഉണ്ടെങ്കിൽ അതിൽ 900 ഡിപ്രീസിയേഷൻ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അത് മൈനസ് ചെയ്യുമ്പോൾ 17,100. ഓക്കെ, ദെൻ ഈ കഴിഞ്ഞ വർഷത്തെ അസറ്റ് ദെൻ അതിനോട് ഈ വർഷം മേടിച്ച അതെല്ലാം ആഡ് ചെയ്തു. അതുകൂടാതെ വേറെ അസറ്റും കൂടി ആ വർഷം മേടിച്ചിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. എത്ര രൂപയുണ്ട്, 12,000 രൂപ. ഓക്കെ, ദെൻ ലയബിലിറ്റി സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഐറ്റം മാത്രമേ ഉള്ളൂ, എന്താണ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്. അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1,200 രൂപ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ഫണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടുപിടിച്ച ഓപ്പനിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കണ്ടുപിടിച്ച ക്യാപിറ്റൽ ഫണ്ട് 36,500, അത് ആദ്യം വരുന്നു. ദെൻ ആ വർഷത്തെ സർപ്ലസ് അത് 36,260 രൂപയുണ്ട്, അത് ആഡ് ചെയ്യുന്നു. വേറെ ക്യാപിറ്റൽ റെസിപ്റ്റ് ഒന്നും ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ടോട്ടൽ 72,760. ഇനി നിങ്ങൾ ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 73,960 രണ്ട് സൈഡിലും കിട്ടുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്ത് പരിശീലിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ ഈ രീതി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത രീതി എങ്ങനെയായിരുന്നു, ആദ്യം നിങ്ങൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ റവന്യൂ ഐറ്റംസ് തിരിച്ചറിയുന്നു. ദെൻ അതുമായി ബന്ധപ്പെട്ട് ആ ഐറ്റവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കുന്നു. ദെൻ അതിനുശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നു. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷം ഓപ്പനിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയാണ്. ഓപ്പനിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസ് എഴുതി കഴിഞ്ഞതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ബാലൻസ് ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം തന്ന അസറ്റും ലയബിലിറ്റീസും നിങ്ങൾ എഴുതുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഫണ്ട് കിട്ടുന്നു. ദെൻ അതിനുശേഷം ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസ് ആണ്, പക്ഷേ എഴുതേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ആണ് റെസിഡൻസ് അക്കൗണ്ടിലെ. പിന്നീട് ആ വർഷത്തെ അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വല്ല അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ടോ എന്ന് നോക്കുന്നു, അത് നിങ്ങൾ എഴുതുന്നു. ദെൻ അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കഴിഞ്ഞ വർഷം കാണിച്ച അസറ്റുകൾ, ദെൻ അതുമായി ബന്ധപ്പെട്ട് പുതിയ അസറ്റുകൾ വല്ലതും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്ത് എഴുതുന്നു. വല്ല അസറ്റും വിറ്റിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും എഴുതുന്നു അല്ലേ. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നു. പിന്നീട് ക്യാപിറ്റൽ ഫണ്ട് എഴുതുന്നു, അതിനോടുകൂടി സർപ്ലസ് ആഡ് ചെയ്യുന്നു. ദെൻ വേറെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് അത് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ടാലി ആവും. ഓക്കെ, ഫൈൻ. ദെൻ ഇതുപോലെയുള്ള ഒരു ചോദ്യം കൂടി ഞങ്ങൾ ഈ ക്ലാസ്സിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ബുധനാഴ്ച ചെയ്ത് അതിൻ്റെ ആൻസർ ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.